ഹലോ, ഏഞ്ചൽ ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ബാൽസം പ്ലാന്റിൻ്റെ ഓർഡറുകളൊക്കെ നമ്മൾ അടുത്ത ആഴ്ച മുതൽ തന്നെ അയച്ചു തുടങ്ങും കേട്ടോ. ചൊവ്വാഴ്ച തൊട്ട് അയച്ചു തുടങ്ങും. ഇതൊരു ചെറിയ സെയിൽ വീഡിയോ ആണ്. രണ്ട് മൂന്ന് തരം മാത്രം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ഇതിൽ ആദ്യം കാണുന്നത് പീസ് ലില്ലിയാണ് കേട്ടോ. പീസ് ലില്ലി നമ്മൾ ഇത് പൂക്കളൊക്കെ വന്ന് തുടങ്ങി പൂ വിരിഞ്ഞിട്ടുള്ള പോട്ടാണ്. ഇങ്ങനൊരു പോട്ടിന് നമുക്ക് വരുന്നത് 300 രൂപയാണ് കേട്ടോ. നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെച്ച് വളർത്താൻ പറ്റിയതാണ് പീസ് ലില്ലി. അതുപോലെ തന്നെ പിന്നെ വരുന്നത് നമുക്ക് മണി പ്ലാന്റ് അഥവാ പോത്തോസ്. പോത്തോസിൻ്റെ ഒരു വലിയ കളക്ഷനാണ്. അതിലിപ്പോൾ എൻജോയ് പോത്തോസ്, മാർബിൾ പോത്തോസ് തുടങ്ങിയിട്ടുള്ള എല്ലാ തരം വെറൈറ്റികളും നമ്മൾ ഇവിടെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു പോട്ടിൽ നന്നായിട്ട് റൂട്ടൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ടുള്ള നല്ല ബുഷിയായിട്ടുള്ള പോട്ടാണ്. അപ്പോൾ ആ പോട്ടിന് നമ്മൾ 90 രൂപയ്ക്കാണ് കേട്ടോ. നമുക്ക് ഹാങ് ചെയ്തിടാനും അതുപോലെ തന്നെ ഇൻഡോർ വെക്കണമെങ്കിൽ വെക്കാം, ഔട്ട്ഡോർ വെക്കണമെങ്കിലും വെക്കാം നമുക്ക്. അപ്പോൾ ഇൻഡോർ വെക്കുമ്പോഴൊക്കെ നല്ലൊരു എയർ പ്യൂരിഫയറായിട്ട് നമുക്ക് ഉള്ള് അതായത് വീടിൻ്റെ ഉൾവശം ആക്കി തീർക്കാനായിട്ട് നമുക്ക് മണി പ്ലാന്റ് വളരെ നല്ല പങ്കുവഹിക്കുന്ന ഒരു ചെടി തന്നെയാണ്. അപ്പോൾ എൻജോയ് പോത്തോസിൻ്റെ വേറൊരു വെറൈറ്റിയാണ് കേട്ടോ ഈ അറ്റത്തിരിക്കുന്നത്. അപ്പോൾ ഇതും നമ്മൾ ഒരു പോട്ടിന് നമ്മൾ 90 രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അടുത്തതായിട്ട് വരുന്നത് നല്ല സുന്ദരിയായിട്ടുള്ള പൂക്കളാണ് മാൻഡിവില്ല. മാൻഡിവില്ല നിറയെ പൂക്കളായിട്ടുള്ള വലിയ പ്ലാന്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത്. അപ്പോൾ ഇത് 350 രൂപയാണ് കേട്ടോ മാൻഡിവില്ല നമുക്ക് വരുന്നത്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസൊക്കെ നമ്മളിതിൽ തന്നെ കാണിക്കുന്നുണ്ട്. നിറയെ മുട്ടുകളും അതുപോലെ തന്നെ നിറയെ പൂക്കളും ഉണ്ട്. നമുക്കിങ്ങനെ എന്താ പറയുക, ആർച്ചൊക്കെ ഉണ്ടെങ്കിൽ ആർച്ചൊക്കെ ആർച്ചിൻ്റെ മേലെ ഇട്ടുകൊടുത്തു കഴിഞ്ഞാൽ നിറയെ ഇങ്ങനെ വള്ളിയായിട്ട് ഇങ്ങനെ വന്ന് പൂക്കൾ എന്നും തന്നുകൊണ്ടിരിക്കും കേട്ടോ. അതും നല്ല പ്യുവർ വൈറ്റ് കളറാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള പൂക്കളാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് മഞ്ഞ ഷെയ്ഡിലാണ് ആ ഉള്ളിൽ കാണുന്ന കളർ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ആ പ്ലാന്റിൻ്റെ സൈസ്. നിങ്ങൾ എല്ലാവരും കണ്ടു കാണൂ. പിന്നെ വന്നിട്ടുള്ളത് നമ്മളോട് കുറേ പേര് ചോദിച്ചിട്ടുള്ളതാണ് ഹൈബ്രിഡ് ചെമ്പരത്തി കൊണ്ടുവരാമോന്ന്. അപ്പോൾ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടുള്ള ചെമ്പരത്തിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞിട്ടുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ഒരുപാട് കളേഴ്സ് ഉണ്ട്, പക്ഷെ മുട്ടുകളൊക്കെ വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇതിപ്പോൾ കാണുന്നത് റോസ്, ഓറഞ്ച്, ഓറഞ്ച് കളറാണ് ഈ ഒരു ചെമ്പരത്തി. ഇതായതാണ് റോസ് കളർ കേട്ടോ. പിന്നെയൊക്കെ ഇതാ വിരിഞ്ഞു വരുന്നേ ഉള്ളൂ. മഞ്ഞയൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലെയാണ് ഇതിൻ്റെ സൈസൊക്കെ വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ വാങ്ങാൻ മടിക്കരുത് കേട്ടോ.